എല്ലാവർക്കും നമസ്കാരം. അല്ലു അർജുൻ നായകനായിട്ടുള്ള ബിഗ് ബജറ്റ് സിനിമയായിട്ടുള്ള പുഷ്പ എന്ന സിനിമ കണ്ടു. രാവിലത്തെ 6 മണിക്കത്തെ ഷോയ്ക്കാണ് കണ്ടത്, വനിതാ വനിത തിയേറ്ററിൽ നിന്നാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ അവിടെയുള്ള ആളുടെ അടുത്ത് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം സിനിമ എത്തരത്തിലുള്ളതാണ്, പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നൊക്കെ നമുക്ക് നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കാം. നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തുടങ്ങുക. സബ്സ്ക്രൈബർ ആണെങ്കിൽ ഷെയർ ചെയ്ത് ഈ ഒരു വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾ എത്തിക്കാൻ ശ്രമിക്കുക. നമ്മൾ പ്രതീക്ഷ എത്ര ഹൈപ്പിനനുസരിച്ചുള്ള വലിയ പടമല്ല, കൊള്ളാം, കുഴപ്പമില്ലാതെ ചെയ്തിട്ടുണ്ട്. അല്ലു അർജുൻ, ഫുൾ ഒരു അല്ലു അർജുൻ ഷോ. സിനിമ ഈ പറഞ്ഞ പോലെ വെളുപ്പിന് 6 മണിക്കൊക്കെ വന്നിരുന്ന് കാണുന്നവര് ഉറങ്ങാതിരിക്കുന്നുണ്ട്. പടം എങ്ങനെയാട്ടാ? പടം എനിക്ക് എൻഡിങ് ഇഷ്ടപ്പെട്ടില്ല, കുഴപ്പമില്ല. പക്ഷെ എൻ ടി ആറിന്റെ അത്ര അല്ലു അർജുൻ എത്തില്ല. പടം എങ്ങനെയാട്ടാ? നല്ല മൂവി, നല്ല ഫൈറ്റ്, അടിപൊളി ഫൈറ്റ് കാര്യങ്ങളാണ്. പിന്നെ റൊമാൻസ് കുഴപ്പമില്ല, റൊമാൻസും ഉണ്ട്. ഓ, അല്ലുർജുന്റെ വ്യത്യസ്ത ഗെറ്റപ്പിലാണ് അല്ലുർജു വന്നിട്ടുള്ളത്. നമ്മള് പഴയ കാണുന്ന പോലെ ഒന്നല്ല, വ്യത്യസ്ത ഗെറ്റപ്പിലാണ് അല്ലുർജു. സെക്കൻഡ് ഹാഫ് ആണ് കുറച്ചും കൂടി ഫൈറ്റ് കൂടുതൽ. ഫസ്റ്റിൽ കുറച്ച് റൊമാൻറ്റിക് ഉണ്ട്, സെക്കൻഡ് ഹാഫിൽ ഫൈറ്റ് കൂടുതലുള്ളത്. ഓ, നല്ലവരെ ഇഷ്ടപ്പെട്ടു. ആർക്കും നമ്മളെ കൂടുതലുള്ള പൈസകൾ വർത്ത് ഉണ്ട്. പഴയതല്ല, വെറൈറ്റി ആണ് അല്ലുർജുന്റെ. ഇതുവരെ കാണാത്ത ലുക്കാണ്, കലക്ക സാരമാണ്. സെക്കൻഡ് ഹാഫ് പൊളി. ഫഹദ്, ഫഹദ് വെറുതെ പൊളി, കലക്കാരാണ്. ഫഹദ് വെയിറ്റിംഗ് ആണ്, സെക്കൻഡ് പാർട്ടിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. അടിപൊളിയാണ്, സൂപ്പർ. അയൽവാസിന്റെ വേറെ ലെവൽ, അടിപൊളി. കഥയൊക്കെ ഉണ്ട്, നല്ലതാണ്, നല്ല പടം. ഓ, അടിപൊളിയാണ്. കുഴപ്പമില്ല, നല്ല പടം. പടം പടം അടിപൊളിയായിരുന്നു, കുഴപ്പമൊന്നുമില്ല. ആ, ആക്ഷൻ സീക്വൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ സാധാരണ അല്ലോചന ജോണ്ടർ വെച്ച് നോക്കുമ്പോൾ ഒരു വെറൈറ്റി പടം തന്നെയായിരുന്നു. കഥയായിട്ട് നോക്കുമ്പോൾ അതിന് പാട്ട് വന്നതിന് മീൻസ് കണ്ടിന്യൂഷൻ വരുന്നുണ്ട്. അപ്പം ഫസ്റ്റിൽ വില്ലനായിട്ട് വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു, അറിയില്ല. കുഴപ്പമില്ല, നല്ലൊരു അടിപൊളി. അതെ അതെ, എല്ലാവരും കണ്ടത്. ആക്ഷൻസ് ഒക്കെ അടിപൊളിയായിരുന്നു. ക്യാമറ വർക്ക്സ് അടിപൊളിയാ. ഓക്കെ, സിനിമ കൊള്ളാം, നല്ലതായിരുന്നു. എബോ ആവറേജ്. ആ, ഒരു നല്ല പടം. നമ്മൾ പ്രതീക്ഷ എത്ര ഹൈപ്പിനനുസരിച്ചുള്ള വലിയ പടമല്ല. ആക്ടിംഗ് വാസ് ദി ബെസ്റ്റ് പാർട്ട് ഓഫ് ദി ഫിലിം. യാ, ഐ ഡു നോ ഹിം. He just came in towards the end and it was a great ending sequence. There's gonna be a second part, right? He took the screen space away, right? No, he came in only during the last 10 minutes. So yeah. He was what? Gem? There was a face off at the end between them both, which was great. You have to watch it. Padha kandaru. Movie is very good. Sare mala office time. Above average or like complete entertainer. Anna malli kalugu. It's a hit movie. It's a good movie. Yeah. How is the acting? Yeah, acting is very good. Raw and intense. How is first pass in the... Yeah, it's good, but he will come in last 20 minutes only. Okay. In second part, there will be a huge tie between these two. Yeah, but some parts are a bit boring because of, see, almost movie is 3 hours. Okay. Few scenes are boring, but overall it's a good entertainment. You felt lag in between second half. Yeah, in second half it's good. First half was like blast. Yeah, it's good, yeah. How was the film, sir? കൊള്ളാം, കുഴപ്പമില്ലാതെ ചെയ്തിട്ടുണ്ട്. അല്ലു അർജുൻ ഫുൾ ഒരു അല്ലു അർജുൻ ഷോ. ഇപ്പോൾ പറഞ്ഞു തന്നെയാണെങ്കിൽ ഒരു 3 മണിക്കൂർ ലെങ്ത്, അതൊരു ഇത്തിരി പ്രശ്നമാണ്. ഇത്തിരി കൂടിപ്പോയല്ലേ, കുറച്ച് ലാഗ് ഉണ്ട് സെക്കൻഡ് ഹാഫ്. ആ, പിന്നെ അതൊക്കെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കവർ ചെയ്ത് പോകുന്നുണ്ട്. ആ, ഫുൾ അല്ലു അർജുൻ ഒരു ഷോ. ഇനിയിപ്പോൾ പുഷ്പ സെക്കൻഡിലാണ് എനിക്ക് തോന്നുന്നു. ഫാസിലിൻ്റെ ഷോ ഒക്കെ പറഞ്ഞു പുഷ്പ സെക്കൻഡിലായിരുന്നു. സിനിമയ്ക്ക് സിനിമയ്ക്കുള്ള കഥ എന്ന് പറഞ്ഞാൽ ഈ എന്താണ്, ചന്ദനക്കള്ളൊക്കെ അടുത്ത് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സിൻഡിക്കേറ്റിൻ്റെ കഥ. ഈ പറഞ്ഞ പോലെ വെളുപ്പിന് 6 മണിക്കൊക്കെ വന്നിരുന്ന് കാണുന്നവർ ഉറങ്ങാതിരിക്കുന്നുണ്ട്. ഫൈറ്റൊക്കെ കണ്ടപ്പോൾ ഒരു പവർ ഉണ്ടോ? ഫൈറ്റ് ഇതിൽ ഫൈറ്റ്, പക്ഷേ ഈ ഡയറക്ടറിൻ്റെ മുന്നേ ഉള്ള സിനിമ ഒരു രാംചരണിൻ്റെ ഒരു സിനിമ ഉണ്ടായിരുന്നു, അത് അതിൻ്റെ അത്ര വന്നിട്ടില്ല. പടം എങ്ങനെയാ?
പക്ഷേ പടം എനിക്ക് എൻഡിങ് ഇഷ്ടപ്പെട്ടില്ല. ബാക്കിയൊക്കെ അടിപൊളിയാണ്. പടം കണ്ടായിരുന്നു? പടം കണ്ടായിരുന്നു. എങ്ങനെയുണ്ട്? നല്ലൊരു പടം. നല്ലൊരു കുഴപ്പമില്ല. പക്ഷേ എൻ ടി ആറിന്റെ അത്ര അല്ലൂർജ് എത്തില്ല. എൻ ടി ആറ് മാസില്ല. അഭിനയം എന്ന് വിളിക്കാൻ പറ്റില്ല. അടുത്ത ട്രിപ്പിൾ ആർ ഇറങ്ങാൻ മുകളില് ട്രിപ്പിൾ ആർ എത്ര വരില്ല? അതെന്താന്നറിയോ, ഇത് മൊത്തം സ്റ്റോറി അതിന് അടുത്ത പാർട്ടിക്കുള്ളതാണ്. ആ സെക്കൻഡ് പാർട്ടാ കുറച്ചുകൂടി മാസം ബൗദാസ് നൈസ പൊളി 10 മിനിറ്റ് അതെ കഥയുണ്ട്. അത് രണ്ട് പാർട്ടാക്കി ഇറക്കി. എന്റെ സെക്കൻഡ് പാർട്ടിന്റെ അതിന്റേതായ ഹൈപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സുകുമാറിന്റെ അതെ, സുകുമാർ അങ്ങനെയാണ് ഡയറക്ടർ. ആളുടെ എല്ലാ പടങ്ങളും അണ്ണ നോക്കടിനാണെങ്കിലും അതിന് മുമ്പത്തെ ഞാൻ നോക്ക് പ്രേമത്ത് ആണെങ്കിലും എല്ലാം ഇങ്ങനത്തെ ക്ലാസ് പടമായിരിക്കും. സ്റ്റോറി ഒരു എന്റർടൈനർ ആണെങ്കിലും ആൾക്ക് ക്ലാസ് ആയിരിക്കും. ആള് വേറൊരു മൂഡിലാവാം, പക്കാ കൊമേഴ്ഷ്യൽ ആയിരിക്കും. പക്ഷെ അതിലൊരു കഥയും അദ്ദേഹം പറഞ്ഞു പോകും. അതാണ് അയാൾ അത്യാവശ്യം കൊമേഴ്ഷ്യൽ. പക്ഷെ ട്രിപ്പിൾ ആർ വന്നു